Namaskaram, talk show ilekku swagatham. Keralathil Bharat Jodo yatra ekadesham 2 aazhchayolam adinte oru pravartana reethiyum ellam kude aayi 2 aazhchayolam nadakkunna oru varnabhamaya parivadiyum Kanyakumari ninnu thodangumbol ettavum koodal Keralathilum Tamil Nadile ee adarthi meghalayilum mathramayittu camp cheyyunna oru thettaya dhwani adu BJP-yude thettaya dhwani ennaanu Congress kaar parayunnu parayunnunde pakshe കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് നിങ്ങൾ സി പി എംകാർ ബി ജെ പിയെക്കാളും മോശമായിട്ടാണ് ഞങ്ങളോട് പ്രതികരിക്കുന്നത്. കെ സുധാകരൻ പറയുന്നത് നിങ്ങൾ സി പി എംകാർ ഞങ്ങളെ സഹായിക്കണം, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കണം, രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ അതിന് പരസ്പര വിരുദ്ധമായിട്ടല്ലല്ലോ നിൽക്കേണ്ടത്. പിന്നെ ഒരു കാര്യമുണ്ട് സർ, 431,000 വോട്ട് കോൺഗ്രസ്സുകാർ മാത്രം കൊടുത്തതായിരിക്കില്ലല്ലോ വയനാട്ടിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ. അപ്പോൾ അതും ഒരു പ്രധാന കാര്യമാണ്. അപ്പൊ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും സി പി എമ്മിന്റെ സഹായം വേണത് സുധാകരന്റെ വായിൽ നിന്ന് തന്നെ കേട്ടു എന്നുള്ളത് സി പി എമ്മിന് ഒരു നല്ല കാര്യം. ഈ ബി ജെ പിക്കാർക്ക് ഈ പിന്നെ കേരളത്തിൽ നടക്കുന്ന ഈ ജാഥയുടെ കാര്യത്തിൽ അവർക്ക് വലിയ ഉത്കണ്ഠയോ താല്പര്യമില്ല. കാരണം അവരെ സംബന്ധിച്ചോളം കേരളം ഒന്നുമല്ല. അപ്പൊ അവിടുന്ന് ബി ജെ പിക്കാരെ രാജീവ് ക്യാബിനറ്റ് പിടിച്ചു കൊണ്ടുപോകുന്നുള്ളൊരു ഒരു ഭയവുമില്ല. എത്ര ഇളകി മറിഞ്ഞിരുന്നാലും ശരി, അവരെ സംബന്ധിച്ചോളം ഇത് വെറും സുഖമാണ്. പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. കാരണം രാഹുൽ കഴിഞ്ഞ പ്രാവശ്യം കൽപ്പറ്റയിൽ മത്സരിച്ചുകൊണ്ട് മാത്രമാണ് വയനാട്ടിനകത്തുള്ളത് പിന്നെ മത്സരിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയധികം സീറ്റ് യു ഡി എഫിന് കിട്ടിയെന്നും ഒരേ ഒരു സീറ്റ് കൊണ്ട് എൽ ഡി എഫ് പിന്നെ തൃപ്തിപ്പെടേണ്ടി വന്നതും ഈ പിന്നെ രാഹുൽ വിജയിക്കുമെന്ന് ഒരിക്കലും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതീക്ഷിച്ചത് അതല്ല. അപ്പൊ രാഹുലിന്റെ ആ എഫക്റ്റ് ആണ് ഇതിന് കാരണം. തീർച്ചയായും ഇപ്പൊ എൽ ഡി എഫിലെ തന്നെ സി പി നേതാക്കൾ പറയുകയും ചെയ്തു, എന്തിനാ ഈ രാഹുൽ ഇവിടെ വന്ന് മത്സരിച്ചത്, ഇവിടെ ആരോട് എതിർക്കാനാണ് വന്നത്, ഇവിടെ സംഘപരിവാറിനോട് കൃത്യമായിട്ട് എതിർക്കണമെങ്കിൽ കേരളത്തിൽ വന്നു കൊടുക്കുന്ന തെറ്റായ ഒരു സന്ദേശം ആണ് എന്നാണ് അവര് പിന്നെ നമ്മുടെ സി പി ഐ നേതാക്കളൊക്കെ പറഞ്ഞത്. പ്രത്യേകിച്ച് കാനം രാജേന്ദ്രൻ വളരെ രോഷാവലരായി, എന്തിനാണ് പിന്നെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ട് നിൽക്കുന്ന ഈ ബി ജെ പി എതിർക്കാൻ നിൽക്കുന്ന കോൺഗ്രസിന്റെ ഒരു സമന്വയ നേതാവ് കേരളത്തിലെ യു ഡി എഫ് കോട്ടയിൽ വന്ന് നിൽക്കേണ്ട മത്സരം വല്ല കാര്യമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ ചോദിച്ചു. അതാണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബി ജെ പിക്കാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇവിടെ എന്ത് കാണിച്ചാലും അവർക്ക് പ്രശ്നമില്ല, കാരണം അവർക്ക് എഴുതി തള്ളിയ സ്ഥലമാണ്. അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടോ മൂന്നോ സീറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഒരു കാലത്ത് പകുതിയിലധികം സീറ്റ് നേടിയ 43 സീറ്റ് സിപിഎമ്മിനുണ്ടായിരുന്നു 2004-ൽ. അതെ, 2009 ആയപ്പോൾ അത് 16 ആയി. അതെ, അപ്പൊ അതുകൊണ്ട് 14 ആയപ്പോൾ അത് 9 ആയി. അതെ, ഇപ്പോഴത്. അപ്പൊ അതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് മാർക്സിസ്റ്റുകാരെ സുഹൃത്തുക്കളെ നിങ്ങൾ കൂടെ ഇങ്ങോട്ട് അണിചേരുക. കെ സുധാകരനാണ് പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസിന്റെ അധ്യക്ഷൻ കണ്ണൂർ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനോട് മുഖാമുഖം ഏറ്റുമുട്ടുന്ന കെ സുധാകരനാണ് പറഞ്ഞത്. കെ സുധാകരനാണെങ്കിൽ ആണുങ്ങളെ വിടുന്ന ഒരാളല്ല, പക്ഷെ അദ്ദേഹം പോലും എന്തോ ഭയക്കുന്നു എന്നുള്ളതാണ്. സുധാകരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുധാകരനാ കൂടി പറയാൻ ഇവിടെ കേരളമല്ലേ ഉള്ളൂ, കേന്ദ്രത്തിൽ പോയി പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ സുധാകരനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പാർട്ടിയിൽ ഏതാ കോൺഗ്രസ്സിൽ തലതൊട്ടപ്പനായി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് വാക്കുകളും പ്രവർത്തകർ അത് ഏറ്റെടുക്കും. അപ്പോൾ മിക്കവാറും എൻ്റെ കണക്കൂട്ടലനുസരിച്ച് ഇന്നലെ ഈ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ചിലപ്പോൾ സി പി എമ്മും പിന്നെ കോൺഗ്രസ്സുകാരും കൂടെ ഒറ്റ പാർട്ടിയായി അല്ലെങ്കിൽ ഒരു തോളോട് തോൾ ചേർന്ന് ഒരു വേദിയിൽ ചിലപ്പം ജനങ്ങളെ ജനങ്ങൾക്ക് ഒരു മാതൃകയാവോ. ഒരുപക്ഷെ സി പി ആയിട്ട് സഹകരിച്ചൂടെ, ത്രിപുരയിൽ അങ്ങനെ ഒരു നീക്കം വരുന്നുണ്ട്, ബംഗാളിൽ പക്ഷേ അത് സീറ്റായി മാറിയിട്ടില്ല, ഭാവിയിൽ പ്രതീക്ഷിച്ചുകൂടാതില്ലല്ലോ. യു പി എ ത്രിപുരയില് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ അവിടെ? ഇല്ല, ഉണ്ടായിരുന്ന പാർട്ടി ഓഫീസ് വരെ കാവി അടിച്ച് അവര് ബി ജെ പി ആയി പോകും. ഈ കോൺഗ്രസ് ഇപ്പൊ എവിടെയാ ഉള്ളത്, ഏത് സംസ്ഥാനത്തുള്ള? ആ കൂടി കേരളം വിട്ടു കഴിഞ്ഞാൽ, കാസർഗോഡ് നിന്ന് മുതൽ പാറശാല വരെ വിട്ടു കഴിഞ്ഞാൽ, മധുരയിലോട്ട് കയറി തമിഴ്നാട്ടിലോട്ട് കയറിയാൽ, കളിക്കവളയിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് ഉണ്ടോ? ഇപ്പോൾ രാഹുൽ ഗാന്ധി നടന്ന് വന്നിടത്തൊക്കെ ചില സ്വീകരണങ്ങളൊക്കെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിന്ന കുറേ ആളുകളുണ്ട്. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പപ്പുമോൻ എന്നൊക്കെ വിളിക്കുന്നെങ്കിലും അദ്ദേഹത്തെ കാണാനായിട്ട് ചില ആളുകൾ. കാരണം അറിയാം, കറക്റ്റാണ്. കാരണം ഈ നെഹ്റു കുടുംബത്തിലെ ഒരു അംഗം എന്ന് പറയുമ്പോൾ ഇപ്പോഴും
പ്രത്യേകിച്ച് കാമരാജിന്റെ നാടാ. അതെ, തമിഴ്നാട് എന്ന് പറഞ്ഞാൽ കാമരാജിന്റെ നാടാണ്. അവിടെ കോൺഗ്രസിന്റെ അടിവേരൊന്നും അറ്റുപോയിട്ടില്ല. പക്ഷേ പിന്നെ ഈ രാഹുൽ ഗാന്ധി നടന്നു വന്ന സ്ഥലങ്ങളിലൊന്നും വേണമെന്നില്ല. പക്ഷെ എന്നാലും അവിടുത്തെ ആളുകൾ കാണാൻ ഒരു ഇളക്കം ഉണ്ടാക്കാൻ രാഹുലിന് ഈ വന്ന ഇത്രയും ദിവസം കൊണ്ട് കഴിഞ്ഞു. ഇപ്പൊ ഇത് കേട്ടെടുത്തോളം, ഈ ഇളക്കം ഉണ്ടാക്കാൻ സാധിച്ചു സാധിച്ചു എന്ന് പറയുന്നു, ഇളക്കം തട്ടിയെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവരുടെ പിന്തുണ, അതായത് എൽ ഡി എഫിന്റെ പിന്തുണ അവര് തേടുന്നത് എന്തിനാ? അതിന്റെ കാരണം പേടിച്ചാണോ? പേടിയുടെ കാര്യം ഒന്ന്, ആരെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ പേടിക്കുന്നു. ബി ജെ പി ആ മറു പിന്നെ ചേരിയിൽ അതിശക്തരാണ്. വസ്ത്രം അതെ, അത് എന്റെ ഒരു ചെറിയ സംശയം, വെറുതെ ഒരു യാത്ര നടത്തിയല്ല എന്നുള്ളത് എന്റെ ഒരു ചെറിയ സംശയം. ആർ എസ് എസിനെയും ബി ജെ പിയെയും എതിർക്കുന്നതിന് കേരളത്തിൽ എന്തിനാ ഇത്രയും? കേരളത്തിൽ എന്തോ അവരെന്തോ വലിയ സംഭവമാണോ? കേരളത്തിലെ സംഭവം എന്ന് പറയുന്നത് എൽ ഡി എഫ് തന്നെയാണ്. എന്ത്, ഇനി അമിത്ഷാ അല്ല, ഇനി സാക്ഷാൽ നരേന്ദ്രമോദി വന്ന് നേരെ വന്ന് ഇറങ്ങിയാൽ ശരി, ഇവിടെ എന്തെങ്കിലും നടക്കൂ? ഒന്നും നടക്കില്ല. അവരുടെ സ്ഥാനം വേസ്റ്റ് ഹോട്ടലാണ്. എന്തിനാ അവരെ ഭയക്കുന്നത്? എടാ, ഒരു ഒരു പിന്നെ ആനയെ ഭയക്കാം, ഒരു എലിയെ ഭയക്കണം? ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അവർക്കൊരു പ്രശ്നമേ അല്ല. ആർക്ക് പ്രശ്നം? സി പി എമ്മിന്റെ പ്രശ്നമാണോ? 3571 കിലോമീറ്റർ 12 സംസ്ഥാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നേർരേഖ പോലെ പോവുകയാണ്. പല സംസ്ഥാനങ്ങളിലും ഇത് കണക്ട് ചെയ്യുന്നില്ല. അതാണ് ബി ജെ പി ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ ഒന്നും നിങ്ങൾ തൊടുന്നില്ല. അവര് ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും പോകുന്നില്ല. യുപിയിലാണെങ്കിൽ രണ്ട് ദിവസം. യുപിയിൽ ശരിക്കും അര ദിവസമാണ്. ഗുജറാത്തിൽ ബോർഡറിലൂടെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. എവിടെ ഇപ്പൊ ഇവ അവര് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും അധികമായിട്ട് അവർ പോകുന്നില്ല. ഇവിടെ കേരളത്തിൽ അപ്പോൾ 41,000 രൂപയുടെ വിവാദ പരാമർശമുണ്ടല്ലോ. അമിത്ഷാ പറഞ്ഞു 41,000 രൂപയുടെ ടീഷർട്ടാണ് രാഹുൽ ഗാന്ധി യാത്രയുടെ വിദേശ നിർമ്മിത കമ്പനിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതൊക്കെയാണ് ഇപ്പോൾ ബി ജെ പി വേഴ്സസ് കോൺഗ്രസ് എന്ന് പറയാവുന്ന ചില കമന്റുകൾ മാത്രം. അതല്ലാതെ മറ്റൊന്നും വന്നിട്ടില്ല, ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. അതില് കോൺഗ്രസ് അതിൽ കയറി കൊത്തുകയും ചെയ്തു. അതെ, ഞങ്ങൾ ഇത്രയും രൂപ വിലയില്ലെന്നും, അതെ, ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ തിരുപ്പൂർ ഉണ്ടാക്കിയ വലിയനാണ് അടിച്ചു വരുന്നതാണെന്ന് പറഞ്ഞു ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ബി ജെ പി തന്ത്രപരമായി ചില കാര്യങ്ങൾ ഇട്ടുകൊടുക്കുന്നു, അതിൽ കോൺഗ്രസുകാർ കയറി വീഴുന്നു, അങ്ങനെ ചർച്ച ഡൈവേർട്ട് ചെയ്ത് പോവുക. അതാണ്, അത് ബി ജെ പിയുടെ കോർപ്പറേറ്റ് തന്ത്രങ്ങളിൽ. ബി ജെ പി കൃത്യമായിട്ട് അറിയാം എങ്ങനെ ഒരു സംഭവത്തിനെ മാറ്റി അവരുടെ അനുകൂലമാകുന്ന. അവര് ഇത്രയും വലിയൊരു യാത്രയെ അവിടെ പിന്നെ ഒരു രാഹുലിട്ട ബനിയനും അല്ലെങ്കിൽ രാഹുലിന്റെ അടിവസ്ത്രവും ആക്കി ചർച്ച മാറ്റി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ തന്ത്രം, അതാണ് അവരുടെ രാഷ്ട്രീയം. അതവര് വെറുതെ കേരളത്തിൽ അവര് രാഷ്ട്രീയം പറഞ്ഞ ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് ഡൈവേർട്ട് ചെയ്തു. മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് പോലും കേരളത്തിൽ രാഷ്ട്രീയം പറഞ്ഞിട്ട് എന്താ കാര്യം? രാഹുൽ ഗാന്ധി പറയുന്നത് കേന്ദ്രത്തിനെതിരെയാ പറയുന്നത്, നേതാക്കന്മാർ പറയുന്നത് കേന്ദ്രത്തിനെതിരെയാ. കേരളത്തിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ ഇവിടുത്തെ രാജ്ഭവൻ മാർച്ച് പോലെ ആയിപ്പോയില്ലേ? സോണിയാഗാന്ധിക്കെതിരെയുള്ള ഇഡി അന്വേഷണം വന്നപ്പോ അതിന് സമാനമായിട്ടായിപ്പോയി. നിങ്ങൾ ആർക്കെതിരെയാണ് റാലി നടത്തുന്നത്? രാഹുൽ കേരളത്തിലെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി അയാൾ പറഞ്ഞിട്ടില്ല. അതേസമയം കേരളയിൽ മാത്രമാണ് പുള്ളി ആകെ പറഞ്ഞ ഒരു എതിർ ശബ്ദം. കേരളയിൽ കേരളത്തിന് ആവശ്യമില്ല എന്നുള്ളിടത്ത് മാത്രമാണ് ഈ രാഹുല് കേരളത്തിൽ ആകെ നടത്തിയ ഒരു ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് എതിരായ ഒരു ശബ്ദം. അല്ല, വേറെ ഒരു കാര്യത്തിലും അദ്ദേഹം പിന്നെ തൊട്ടിട്ടില്ല. കേരളത്തിലെ വികസനത്തിന് എന്തൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നില്ല. കേരളത്തിന്റെ വികസന മോഡൽ നല്ലതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, എന്ന് പറയുകയല്ലാതെ അദ്ദേഹം ക്രിയാത്മകമായിട്ട് ഒരു നിർദ്ദേശം പോലും മുന്നേ വെച്ചിട്ടില്ല. ഞങ്ങൾ വന്നാൽ മാത്രമല്ല, കേരളം നല്ലൊരു മികച്ച സംസ്ഥാനമാണ് പല കാര്യങ്ങളും എന്ന് പറഞ്ഞു. ഒരിക്കലും ഉദാഹരണമായിട്ട് അദ്ദേഹം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ രാജസ്ഥാനെയോ ഛത്തീസ്ഗഡിനെയോ സൂചിപ്പിക്കുന്നില്ല. അപ്പൊ എന്തായിരുന്നാലും കേരളത്തിന് അദ്ദേഹം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇവിടുത്തെ ജനങ്ങളെ ഇഷ്ടപ്പെട്ടു, പ്രകൃതി ഇഷ്ടപ്പെട്ടു, ഇവിടുത്തെ മുഴുവൻ തട്ടുകടകളും ഇഷ്ടപ്പെട്ടു, ഇവിടുത്തെ പൊരി കടി എന്തായിരുന്നാലും, ഇവിടുത്തെ കടിയും ഇഷ്ടപ്പെട്ടു. എന്തായിരുന്നാലും ഒരു കാര്യം പിന്നെ കേരളത്തെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നുവെന്നും കേരളം അദ്ദേഹത്തിന്റെയും അല്ലെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ഒക്കെ മനസ്സിലുണ്ടെന്നും വളരെ ക്ലിയർ ആയതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഈ യാത്ര നമുക്കും ആഗ്രഹിക്കാം, രാഹുൽ ജി ആയിരിക്കും പോലെ തന്നെ അത് മംഗളമായി പര്യവസാനിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.